ഏത് തിരഞ്ഞെടുപ്പിലുമുള്ള പതിവ് ശൈലി തന്നെയാണ് ഇത്തവണയും ബി ജെ പി മട്ടന്നൂരിലും കാണിച്ചുകൂട്ടിയത്. വൻ മുന്നേറ്റം അവകാശപ്പെട്ട് തിരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങിയ ബി ജെ പിക്ക് ഇത്തവണയും നിരാശ തന്നെയായിരുന്നു ഫലം. മട്ടന്നൂർ നഗരസഭയിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ബി ജെ പി മത്സരിച്ചത്. എന്നാൽ പാർട്ടി സംപൂജ്യരായി. കഴിഞ്ഞ തവണ 9 സീറ്റുകളിൽ രണ്ടാം സ്ഥാനം നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു. ഇക്കുറി അത് 4 സീറ്റിലൊതുങ്ങി. 2017 ബി ജെ പിക്ക് ലഭിച്ചത് 3280 വോട്ടുകളായിരുന്നു. ഇത്തവണ ലഭിച്ച ആകെ വോട്ടുകൾ 2666 ആണ്. അതായത് 614 വോട്ടുകളുടെ നഷ്ടം. ബി ജെ പി കടുത്ത മത്സരം കാഴ്ചവെച്ച ഒരേ ഒരു വാർഡ് മട്ടന്നൂർ ടൗൺ വാർഡാണ്. ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ വി പ്രശാന്തിനോട് 12 വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി എ മധുസൂദനൻ പരാജയപ്പെട്ടത്. വലിയ പ്രചരണമായിരുന്നു തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കാഴ്ചവെച്ചത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, എ പി അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവരായിരുന്നു പ്രചരണത്തിന് മുന്നിൽ. കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനം നേടിയ മണ്ഡലങ്ങളിൽ അട്ടിമറിയായിരുന്നു ബി ജെ പിയുടെ അവകാശവാദം. എന്നാൽ ഫലം വന്നപ്പോൾ നാണം കെട്ട തോൽവിയാണ് ബി ജെ പിക്ക് ലഭിച്ചത്. പല മണ്ഡലങ്ങളിലും കെട്ടിവെച്ച കാശ് പോലും പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് നഷ്ടമായി. തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കനത്ത വെല്ലുവിളി ഉയർത്തിയെങ്കിലും മട്ടന്നൂർ നഗരസഭാ ഭരണം എൽ ഡി എഫ് തന്നെ നിലനിർത്തി. 35 വാർഡുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് 21, അതായത് സി പി എം 19, സി പി ഐ 1, ഐ എൻ എൽ 1. യു ഡി എഫിന് 14, അതായത് ഐ എൻ എൽ സി 9, ഐ യു എം എൽ 5 എന്നിങ്ങനെയാണ് കക്ഷി നില. കഴിഞ്ഞ തവണ തനിച്ച് 25 സീറ്റ് സി പി എമ്മിന് മാത്രം ലഭിച്ചിരുന്നു. യു ഡി എഫിൽ കോൺഗ്രസിന് 4 സീറ്റും മുസ്ലിം ലീഗിന് 3 സീറ്റുമായിരുന്നു കഴിഞ്ഞ തവണ. എൽ ഡി എഫിൽ നിന്നും 8 സീറ്റുകൾ പിടിച്ചെടുക്കാനായതിന്റെ ആവേശത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് ഇന്ന്. 2012 14 സീറ്റുകൾ ഉണ്ടായിരുന്ന യു ഡി എഫിനെ 2017 നിലം പരിശാക്കിയായിരുന്നു മട്ടന്നൂരിൽ ഇടതുമുന്നണി വൻ വിജയം നേടിയത്. എന്നാൽ 5 വർഷങ്ങൾക്കിപ്പുറം നഷ്ടപ്പെട്ട സീറ്റുകളെല്ലാം യു ഡി എഫ് തിരിച്ചു പിടിക്കുകയായിരുന്നു. കേരളത്തിൽ മാറുന്ന രാഷ്ട്രീയമാണ് മട്ടന്നൂരിലെ ചെങ്കോട്ടകൾ തകർന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത്. തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനും യു ഡി എഫിന്റെ നില മെച്ചപ്പെടുത്താനും സാധിച്ചത് യു ഡി എഫ് പ്രവർത്തകരുടെ ഐക്യത്തിന്റെയും ഒരുമയുടെയും വിജയമാണെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പിയുടെ പ്രതികരണം. കേരളത്തിൽ മാറുന്ന രാഷ്ട്രീയത്തിന്റെ ഫലസൂചികയാണ് യു ഡി എഫ് മുന്നേറ്റം നടത്തിയ മട്ടന്നൂരിലെ ഉൾപ്പെടെ സമീപകാലത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നടന്ന തിരഞ്ഞെടുപ്പ് ഫലം. ജനവിധി അംഗീകരിക്കുമ്പോഴും സി പി എം ചെങ്കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന മട്ടന്നൂർ നഗരസഭയിൽ യു ഡി എഫ് 7 സീറ്റിൽ നിന്നും 14 വർദ്ധിപ്പിക്കുകയെന്നത് വലിയ നേട്ടം തന്നെയാണ്. വർഗീയ ശക്തികളുമായി ചേർന്നുള്ള വോട്ട് കച്ചവടവും കള്ളവോട്ടും ഉൾപ്പെടെ നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ സി പി എം ശ്രമിച്ചിട്ടും അവരുടെ കോട്ടയിൽ തിളക്കമാർന്ന മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും സാധിച്ചുവെന്നും സുധാകരൻ പറഞ്ഞു.